Hello dear friends, welcome to the video. We have a recipe for Godam Idiyappam. We have a dish for the first time. 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 Go the Mudikim and the Gilm Tarigal Kending in the Mara Naita Namkidana, Adichedka Mavan Nanati and Parichet at the Tunda In Namka, Hidan the Pudding Edkana, Navigated Karnicha and other Adanata, Nalani Tatula, Urivella Tuni Edka, Adalota Namada Mava, it to Udka, it liquidat and Arthotovicha, Mavi to Udata, Adanan Night on the Tighty, the Tuni Kuti Pidich on the Ketirka. നന്നായിട്ട് അത് കെട്ടിയതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ആവി വരുന്നതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ദാ കിഴി കെട്ടി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു 5 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാനുള്ള ആ പാത്രം എടുക്കുക നന്നായിട്ട് എണ്ണയെല്ലാം പുരട്ടി നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ടും അതിൻ്റെ ചില്ലിലോട്ടും അല്പം എണ്ണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് പുരട്ടിയെടുത്ത് ആദ്യമൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങയെല്ലാം ഇടാറുണ്ടല്ലോ അതുപോലെ തന്നെ അല്പം തേങ്ങയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു കട്ടിയായിട്ടൊരു കല്ല് പോലെയാണ് അതിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തവിയോ ഇടിയൻ കല്ലോ വെച്ച് അതൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ കാണുന്നുണ്ട് ഇതും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം നമ്മളിത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചെന്നെടുത്തതിന് ശേഷം നമുക്കിത് അരിപ്പയിലോട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊടി നമുക്ക് കിട്ടും പിന്നെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ ഇവിടെയും കുഴയ്ക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ചിരിക്കണം അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡിയാണ് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് അങ്ങനെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതിലോട്ട് തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ചൂടാണ് അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരല്പം ആറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കാൻ പാടില്ല ഇത് ഗോതമ്പ് പൊടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് ഒഴിച്ചാൽ അത് നനവ് കൂടിപ്പോയി അത് പിഴിയാനായിട്ട് പാടായിരിക്കും ഇതിപ്പോൾ ഞാൻ എന്താ കറക്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് ഏകദേശം ഒരു 7-8 അത്യാവശ്യം വലിപ്പമുള്ളൊരു ഇടിയപ്പം നമുക്ക് കിട്ടും ഇനി നന്നായിട്ടൊന്ന് ഇത് പിഴിഞ്ഞെടുക്കണം ഒരുപാട് അച്ചിൽ കയറ്റിയത് പിഴിയാനായിട്ട് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അതുകൊണ്ട് കുറേശ്ശെ മാവിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും എല്ലാവരും സാധാരണ ചെയ്യാറുള്ളത് ഇടിയപ്പത്തിൻ്റെ മാവ് അതായത് ഗോതമ്പ് പൊടി വറുത്തിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ അതേ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ആവി കയറ്റി എടുക്കാം ഇനി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് കിഴങ്ങറിയുടെയോ കടലക്കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പം എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തുടർന്നും ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എല്ലാ വീഡിയോസും കാണുക താങ്ക് യു